ഭാരതം ഈ വർഷം ഏഴ് ശതമാനം ജി ഡി പി വളർച്ച നിരക്ക് കൈവരിക്കുമെന്ന് ആവർത്തിച്ച് ഐ എം എഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ആറ് ദശാംശം അഞ്ച് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്നും ഐ എം എഫ് കണക്കാക്കുന്നു ആഗോള ശരാശരി ജി ഡി പി വളർച്ച മൂന്ന് പോയിൻറ്റ് രണ്ടാണ് കണക്കാക്കുന്നത് ആഗോള ജി ഡി പി വളർച്ചയുടെ ഇരട്ടിയാണ് ഭാരത്തിൻ്റെ മുന്നേറ്റം വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ അതായത് ഭാരതത്തിൻ്റെ ഒരു ജി ഡി പിയുടെ വളർച്ച ആഗോള വളർച്ചയേക്കാൾ ഇരട്ടിയാണ് എന്നല്ലേ പറയാൻ സാധിക്കുക ഇല്ലെങ്കിൽ തീർച്ചയായും ആഗോള വളർച്ചയുടെ ഇരട്ടിയായി ഐ എം എഫ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നത് അടുത്ത വർഷത്തെ അടുത്ത സാമ്പത്തിക വർഷത്തെ ഒരു നിര വളർച്ചാ നിരക്കിനെയാണ് അടുത്ത സാമ്പത്തിക വർഷത്തെ വളർച്ചാ നിരക്ക് കണക്ക് കൂട്ടുമ്പോൾ പോലും നിലവിലെ ലോക സാമ്പത്തിക വളർച്ചയുടെ ഇരട്ടി വേഗതയിൽ ഭാരതത്തിൻ്റെ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ ജി ഡി പിയുടെ വളർച്ച മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് മൂന്നേ ദശാംശം രണ്ട് എന്ന ആഗോള ജി ഡി പി വളർച്ചയുടെ തോതിൽ നിന്നും തീർത്തും ഇരട്ടി ആറ് ദശാംശം അഞ്ച് അല്ലെങ്കിൽ ആറ് ദശാംശം അഞ്ച് എന്ന് പറയുന്ന ഇരട്ടിയിൽ സാങ്കേതികമായി ഒരു പോയിൻറ്റ് കൂടുതൽ ശം ഒന്ന് കൂടുതലുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് കൃത്യമായും ഭാരതത്തിന്റെ ഈ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഐ എം ഫോർകാസ്റ്റ് ചെയ്യുന്ന വളർച്ചാ നിരക്ക് തീർച്ചയായും ഐ എം ഫോർകാസ്റ്റ് ചെയ്യുന്ന വളർച്ചാ നിരക്ക് ചെറിയ ചെറിയ തോതിൽ റിസർവ്ഡ് ആയ നിരക്കായിരിക്കും എന്നതുകൊണ്ട് തന്നെ ഏഴ് ശതമാനം വളർച്ചയിലേക്ക് ഭാരതം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനെ ഉപോത്പദകമായി ഉപോത്പദകമായി നമുക്ക് പറയാവുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് ഈ വർഷത്തെ ഭാരതത്തിൻ്റെ വളർച്ച ജി ഡി പി വളർച്ച ഏഴ് ശതമാനം കൈവരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ശരാശരി ഏഴ് ശതമാനം കൈവരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് അവസാന പാദത്തിൽ ഇനിയും ചെറിയൊരു തോതിൽ വളർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ജി ഡി പി വളർച്ച ഏഴ് കടക്കുമെന്ന പ്രതീക്ഷയുമുണ്ട് തീർച്ചയായും വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഭാരതം സാമ്പത്തിക രംഗത്ത് നേടിക്കൊണ്ടിരിക്കുന്നത്